ഹബീബിന്റെ കൂടെ നിസ്കാരത്തിൽ പിറകിൽ നിൽക്കും. യുദ്ധങ്ങളിൽ വരെ ചിലപ്പോഴവരെ സംബന്ധിക്കാറുണ്ട്. എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ അവരിറങ്ങിപ്പോകും. അവരവരുടെ ആളുകളുടെ അരികത്തേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ വിശ്വസിക്കണമേ എന്നവരോട് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ വിശ്വസിച്ചത് കണ്ടില്ലേ? മദീനക്കാരായ അൻസ്വാരികൾ കണ്ടില്ലേ? ഔസ് ഹസറജുകാര്, ഇവരൊക്കെ വിശ്വസിച്ച പോലെ നിങ്ങൾക്കും വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ കാലു, അവര് പറയും അനുഅ്മിനു കമാ ആമന സുഫഹാ, ബുദ്ധിയില്ലാത്തവർ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കാനാണോ? അവര് പറയും. അവരൊറ്റക്ക് കൂടിയിരുന്ന പിന്നെ അങ്ങനെ പറയാം. അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യമല്ലേ അത്? അറിയണമേ, അവരാണ് ബുദ്ധിയില്ലാത്തവര്. എന്റെ മുഅ്മിനീങ്ങളല്ല, ഈ മുനാഫിക്കുകളാണ് ബുദ്ധിയില്ലാത്തവർ. പക്ഷെ അതവര് തിരിച്ചറിയുന്നില്ല. وإذا لقوا الذين آمنوا قالوا آمنا മുഹാജിറുകളെ അൻസ്വാരികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. وإذا خلوا إلى شياطينهم قالوا അവരവരുടെ പിശാചുക്കളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവർ പറയും ഇന്നാ മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ കളിയാക്കുകയായിരുന്നു. നാടുകൊണ്ട് ഒന്നാണ്, പക്ഷെ മനസ്സുകൊണ്ട് ഒന്നായോ? ഇല്ല. നിസ്കാരം കഴിഞ്ഞ് അവരിറങ്ങിപ്പോ ഒരു വഴിക്ക്. ഒരു അൻസ്വാരിയും ഒരു മുഹാജിറും ഒരു മുനാഫിക്കിന്റെ സുഹൃത്തായി എന്ന് ജീവിച്ചിട്ടില്ല. എന്തേ, അവര് വഞ്ചകരായിരുന്നു. അവരൊരു നാട്ടുകാരാ, പക്ഷേ വഞ്ചകരാണ്. വഞ്ചിക്കുന്നവരും വഞ്ചനയില്ലാത്തവരും എങ്ങനെ യോജിക്കാനാണ്? അതുകൊണ്ട് യോജിച്ചില്ല. നേരെ മറിച്ച് മുഹാജിറുകളും അൻസ്വാരികളും അവര് രണ്ട് നാട്ടുകാരായിരുന്നു. എന്നാലും അവരുടെ കൽബ് ശുദ്ധിയായ ഇതിന്റെ പേരിൽ അള്ളാഹു രണ്ടുപേരെയും ഉലായിക ബഅദുഹും ഔലിയാഉ ബഅദ്, അവരുടെ മനസ്സുകളെ അള്ളാഹു യോജിപ്പിച്ചു, അവർ ഒന്നായി മാറി എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ മനസ്സുകളെ മുഅ്മിനീങ്ങളുടെ മനസ്സുപോലെ അള്ളാഹു ഒരുമിപ്പിച്ചു തരട്ടെ. آمين يا رب العالمين فلا تحقرن شيئا فلا تحقرن شخصا وانت خليله فكل امرئ يسبو الى من يجانس ഓരോരുത്തരും അവനവന്റെ മനസ്സുപോലെ സമാന ചിന്തയുള്ള ആളുകളുടെ കൂടെയാണ് കൂടുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ഒച്ചപ്പാടുകളും പൗരത്വ വിഷയത്തിലെ ചർച്ചകളും ഒക്കെ, സമരങ്ങളും മുദ്രാവാക്യങ്ങളും പ്രസ്താവനകളും നേതാക്കന്മാരും അല്ലാത്തവരും അണികളും ഒക്കെ വാതുറന്ന് പറഞ്ഞപ്പോ ഒരു നന്മ അതിലുണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണ് മനസ്സിനുള്ളിൽ കുടിപ്പക കൊണ്ടു നടന്നിരുന്നവർ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരാണ് മനുഷ്യത്വത്തിന്റെ ശത്രുക്കളെന്ന് ലോക മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ മിണ്ടാണ്ട് കൊണ്ടു നടന്നിരുന്ന തിന്മകൾ അവരുടെ നാക്കിലൂടെ, എഴുത്തിലൂടെ, സംഭാഷണങ്ങളിലൂടെ, ചാനലുകളിലൂടെ, പത്രങ്ങളിലൂടെ ഒക്കെ പുറത്തു വന്നു. അതൊരു നന്മയാണ്. മുനാഫിക്കിനെ പേടിക്കണം, പക്ഷേ ഒരു മുനാഫിക്ക് തനി സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അതൊരാശ്വാസമാണ്. ആ രീതിയിൽ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കടുത്ത വെറുപ്പ്, എന്തെന്നില്ലാത്ത വെറുപ്പ്, കൂടെ ജീവിച്ച ആളുകളോട്, കൂടെ കഴിയുന്നവരോട്, കൂടെ സഹായിക്കുന്നവരോട്. വെള്ളപ്പൊക്കവും കെടുതികളും ഒക്കെ വന്നപ്പോ ജാതിയും മതവും നോക്കാതെ വീടുകളിൽ കയറി ചെന്ന് കാല് നിറയെ ശരീരം മുഴുക്കെ ചെളിയിൽ നിന്ന് ചെളി വാരിയെടുത്ത് ശുദ്ധിയാക്കി അമ്പലങ്ങളുടെ മുറ്റങ്ങൾ പോലും ശുദ്ധിയാക്കി കൊടുത്ത ഈ ഉമ്മത്തിന്റെ മക്കളോട് വെറുപ്പിന്റെ വാക്ക് പറയാൻ കഴിഞ്ഞ ആളുകൾ, അവരോടൊരു നന്ദി പറയാൻ നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങൾ പുറത്തു കാണിച്ചതിന്.
അതൊരു നന്മയാണ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ചൊരു നന്മയാണത്. എന്നാൽ കോടിക്കണക്കിന് ആളുകൾ നന്മയുടെ പക്ഷത്ത് നിൽക്കുകയും നന്മയെ ന്യായീകരിക്കുകയും തിന്മ അത് തങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞാൽ പോലും ഞങ്ങൾ തിന്മയുടെ കൂടെ ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്ത് അവരുടെ സത്യസന്ധത മാലോകർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ തുറന്നടിക്കാൻ കഴിഞ്ഞതും മറ്റൊരു വശം. ഇതൊക്കെ അള്ളാഹുവിന്റെ ചില ഇടപെടലുകളാണ്, അതിലൊക്കെ ഖൈറുണ്ട്. മാലിക് ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ലാ യത്തഫഖു ഇസ്നാനി ഫീ ഇശ്റതിൻ ഇല്ലാ വഫീ അഹദിഹിമാ വസ്ഫുൻ മിനൽ ആഖർ. രണ്ടാളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ, രണ്ടാളുകൾ ഒരുമിച്ച് സൗഹൃദം പങ്കുവെക്കുകയാണെങ്കിൽ, കൂട്ടുകാരാവുകയാണെങ്കിൽ, രണ്ടാളിലുമുള്ള ഒരു സ്വഭാവം രണ്ടാളിലും കാണും. അപ്പോഴേ അവരൊരുമിച്ച് സുഹൃത്തുക്കളായി നടക്കും. കാരണം ഫഇന്ന അഷ്കാല നാസിക അജ്നാസി ത്വയീർ, ജനങ്ങളുടെ സ്വഭാവങ്ങൾ പക്ഷികളെ പോലെയാണ്. കാക്കകൾ ഒരുമിച്ച് പറക്കും, പ്രാവുകൾ ഒരുമിച്ച് പറക്കും, കുരുവികൾ, മൈനകൾ, തത്തകൾ കൂട്ടമായിട്ട് പറക്കും, മിക്സായിട്ട് പറക്കൽ കുറവാണ്. എന്തെന്നറിയോ, മനപ്പൊരുത്തം എന്ന് പറയില്ലേ, ലാ യത്തഫിഖു നൗആനി മിന ത്വൈര് ഫി ത്വൈറാനി ഇല്ലാ വബൈനഹുമാ മുനാസബ. രണ്ടു തരം പക്ഷികൾ ഒരുമിച്ച് പറക്കുകയാണെങ്കിൽ തന്നെയും അവർക്കിടയിൽ യോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടാകും എന്ന് പറഞ്ഞത് ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭനായ പണ്ഡിതൻ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഉറാബ്, ഒരു കാക്ക, മലപ്പുറത്തെ കാക്കയല്ല, രണ്ട് എന്ത് ചിറക് വെച്ച് പറക്കുന്ന കാക്ക, ഉറാബൻ മഅഹമാമ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത്തരം അസുഖങ്ങളൊക്കെ പുറത്തു വന്നാൽ മനസ്സിലാക്കാലോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന്. ഇത് ഉറാബാണ്, ക്രോ, ഒരു കാക്ക, മഅഹമാമ, ഒരു പ്രാവിന്റെ കൂടെ. ഇത് പറഞ്ഞ മഹാൻ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ഒരു പ്രാവും ഒരു കാക്കയും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഭയങ്കര അത്ഭുതമായി പോയി, കാരണം ഇങ്ങനെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞ മഹാനാണിത്. അപ്പൊ നോക്കുമ്പോ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ ഒരു കൊമ്പത്തിരിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ പറഞ്ഞു, ഇതെന്താ, ഒന്നൊരു കാക്കയാണ് ഒന്നൊരു പ്രാവാണ്, ഇത് രണ്ടും ഒരുമിച്ചിരിക്കാൻ പാടില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സുമ്മ തോറ, രണ്ടുപേരും അവിടുന്ന് പറന്നു പൊങ്ങുമ്പോ നോക്കുമ്പോ രണ്ടാൾക്കും ഒരു കാലേ ഉള്ളൂ. അപ്പൊ രണ്ടുപേര് യോജിക്കാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്, രണ്ടുപേർക്കും ഒരു കാലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവ രണ്ടുപേരും ഒരുമിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ മാലിക് ഇബ്നു ദീനാർ.